അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് ജീവിതത്തിൽ ചെയ്തുപോയ കർമ്മങ്ങളുടെ പാതകങ്ങളുടെ പ്രതിഫലവും ഏറ്റുവാങ്ങി അള്ളാഹുവിന്റെ അഗ്നിസമാനമായ നരകത്തിലോട്ട് കടന്നു പോകുന്ന ഹതഭാഗരായ ജനങ്ങളോട് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വിളിച്ചു ചോദിക്കുമത്രേ, അലം അഹദി ഇലൈക്കും യാ ബനീ ആദം, ഓ ആദമിന്റെ സന്തതികളെ, ആദമിന്റെ മക്കളെ, അലം അഹദി ഇലൈക്കും യാ ബനീ ആദം, ലോകത്തേറ്റവും ബഹുമാനിക്കപ്പെട്ട പഞ്ചേന്ദ്രിയ പരിജ്ഞാനം കൊണ്ട് അഗ്രഗണ്യരാക്കപ്പെട്ട, ഇതാണ് സത്യം, ഇതാണ് അസത്യം, ഇതാണ് മിഥ്യ, ഇതാണ് സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ലോകത്തൊരൊട്ട് ജീവികൾക്ക് പോലുമില്ലാത്ത പഞ്ചേന്ദ്രിയ പരിജ്ഞാനം കൊണ്ട് അഗ്രഗണ്യനാക്കപ്പെട്ട മനുഷ്യ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നുവല്ലോ, അല്ലാ തഅബുദു ശൈത്വാൻ, ഒരിക്കലും നിങ്ങൾ പിശാചന് വഴിപ്പെടരുതേ. ആ പിശാചൻ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിൽ വന്നേക്കാം. പൈശാചികമായ നമ്മളൊക്കെ കാണുന്ന രാക്ഷസീയ ഭാവമുള്ള വായിൽ വലിയ ദ്രംഠകളും തേറ്റ പല്ലുകളുമുള്ള ബീഭത്സമായ രൂപത്തിലായിരിക്കില്ല പിശാചു വരിക. ആ പിശാച് നിന്റെ മുമ്പിൽ വരുന്നത് നല്ല സുന്ദരനായ ഒരു ഉപദേശകനെ പോലെയാവാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ആയത്തുൽ കുർസി പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുത്ത നല്ല ഒരു ഗുരുവിന്റെ രൂപത്തിലാവാം, ഒരു സദ്ഗുരുവിന്റെ രൂപത്തിലാവാം. അതല്ലെങ്കിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാത്മമിത്രത്തിന്റെ രൂപത്തിലാകാം. ഇന്നീല അനലക്കും നാസിഹുന അമീൻ, ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ ആത്മമിത്രമാണെന്ന രൂപത്തില് സ്വർഗത്തിൽ ആദം നബിയുടെ മുമ്പിൽ വന്നതുപോലെ പിശാചു വന്നേക്കാം. ഏറ്റവും നല്ല കൂട്ടുകാരന്റെ രൂപത്തിൽ വന്നേക്കാം. ഇതൊരു പിശാചാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പല ആകർഷകമായ വാഗ്ദാനങ്ങളും മോഹനമായ സ്വപ്നങ്ങളും പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ പിശാചു വന്നേക്കാം. കാരണം അത് പിശാച് ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിച്ച ഒരു വഴിയാണത്. ലാഖൂദന്നലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ അടിമകൾ എവിടെയൊക്കെ നന്മയുടെ പാതയിൽ പോകുമോ അവിടെയൊക്കെ ഞാൻ വഴിമുടക്കാൻ ഉണ്ടാകുമെന്ന് പിശാചു പ്രതിജ്ഞ ചെയ്തതാണ്. വല ഉവില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും ഫലയുബദ്ധിക്കുന്ന ആദാനല്ലൻആമി വല ആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദി ശൈത്താന വലിയ മിൻ ദൂനില്ലാഹി ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന. അള്ളാഹു നമ്മോട് വ്യക്തമായി പറഞ്ഞതാണ്. നേരിട്ട് ലൈവിലൂടെയും ഈ ശബ്ദം കേൾക്കുന്നവരോട് അള്ളാഹു വ്യക്തമായി പറഞ്ഞതാണ്, ഇബ്ലീസ് നിങ്ങളെ വഴിപിഴപ്പിക്കും, സത്യമാണ്. അത് ആകർഷകമായ രൂപത്തിലാമാം, സത്യമാണ്. അത് ആത്മമിത്വത്തിന്റെ രൂപത്തിലാമാം, സത്യമാണ്. ആരെങ്കിലും ആ പിശാചിന്റെ വഴിയെ തിരഞ്ഞെടുത്താൽ വമൻ യത്തഖിദി ശൈത്താന വലിയ മിൻ ദൂനില്ലാ, അല്ലാഹു എന്ന ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറബ്ബിനിന്റെ മുമ്പിലുള്ളപ്പോ അല്ലാഹുവിനെ കൈവിട്ടിട്ട് പിശാചിന്റെ വഴിയെ നീ തിരഞ്ഞെടുത്താൽ ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെടരുത്, പിശാചിന്റെ ആഗ്രഹങ്ങൾക്ക് വഴിപ്പെടരുത്. പിശാചിന്റെ രൂപത്തിൽ പലരും നിന്നെ ദുർബോധനം ചെയ്യുമ്പോ പ്രിയപ്പെട്ട മക്കളെ, ജീവനോടെ കരുത്തറുത്ത് കൊന്നുപോയ ആളുകൾക്ക് ഇപ്പോഴും അതൊരന്ധവിശ്വാസമാണെന്നവർ അംഗീകരിക്കാത്ത വിധം ശാസ്ത്രബോധം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത വിശ്വാസങ്ങൾ മനസ്സിനെ പിടികൂടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, മുഅ്മിനേ മുഅ്മിനത്തെ, ഈ പൈശാചികമായ രൂപഭാവങ്ങള് പല രൂപത്തിൽ നമ്മെ പിടികൂടുന്നുണ്ട്. ഇത് ആന്ധ്രാപ്രദേശിലാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, തമിഴ്നാട്ടിലാണ് കേൾക്കുന്നതെങ്കിൽ, ചില ആൾദൈവങ്ങളുടെ വാക്കുകളുടെ മുമ്പിൽ സ്വന്തം മക്കളെപ്പോലും ബലിയറുക്കുന്ന രീതിയിൽ മനസ്സുകൾ പാകപ്പെടുമ്പോ
ഇന്ന് കേരളത്തിന്റെ പല മൂലകളിലും മരിച്ചുപോയാൽ അവര് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വീടുകളുടെ ഉള്ളിൽ ആ മയ്യത്തുകളെ സംസ്കരിക്കാറ് വെക്കുന്ന ചില അബദ്ധ ജടിലമായ വഴികളുണ്ട്, അബദ്ധ ജടിലമായ തരീക്കത്തുകളുണ്ട്. അവരുടെ അന്ധവിശ്വാസങ്ങൾ മരിച്ചുപോയവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് സ്വന്തം വീടിന്റെ ഉള്ളിൽ കുഴിമാണം കെട്ടി കാത്തിരിക്കുന്ന പലപ്പോഴും ഈ വിനീതൻ പലപ്പോഴും കേട്ടിട്ടുള്ള ചില നാം അറിയാത്ത അന്ധവിശ്വാസങ്ങൾ വരുന്നുണ്ട്. മുഅ്മിനേ മുഅ്മിനത്തെ, ഈമാൻ നശിച്ചു പോകരുത്, നാളെ അന്ത്യദിനത്തിലുള്ള വിശ്വാസം പിഴച്ചു പോകരുത്. അങ്ങനെ ഒരു വിശ്വാസത്തെ ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസ് പറഞ്ഞിട്ടില്ല, സുന്നത്തിലും ഇജ്മാഇലും ഖിയാസിലും വന്നിട്ടില്ല. ഒരാള് മരിച്ചുപോയാൽ അവൻ നമ്മുടെ വീട്ടില് മൂന്നാം ദിവസം എഴുന്നേറ്റു വരുമെന്നുള്ള അന്ധവിശ്വാസങ്ങൾ ഇന്നേ വരെ ഖുർആനും ഇസ്ലാമുമായി ബന്ധമില്ല. ഈ അടുത്ത സമയത്ത് പോലും വിദേശത്തു നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് അവൻ വിവാഹം കഴിക്കുമ്പോ വിവാഹ ആലോചന നടത്തുന്ന വീടുകളിലെ ചില ആരാധനാവീകൃതങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ലൈവായിട്ട് കേൾക്കുന്നവരോട് മുഅ്മിനേ മുഅ്മിനത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട ഈമാനിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് വല്യവുമിൽ ആഖിരി, അന്ത്യദിനത്തെ കുറിച്ചിട്ടുള്ള, ബഅസിനെ കുറിച്ചിട്ടുള്ള, മഹ്ശറെ കുറിച്ചിട്ടുള്ള ശരിയായ വിശ്വാസം. അള്ളാഹു നമ്മളെ അന്ധവിശ്വാസത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഭൂമിയിൽ വെച്ച് കരുത്തെടുത്താൽ പിറ്റേ ദിവസം അയാള് ദൈവാവതാരമായിട്ട് പുനർജന്മം വരില്ല, പിറ്റേ ദിവസം അയാള് ഏതെങ്കിലും ദിവ്യ രൂപത്തില് പുനർജന്മം വരില്ല. പുനർജന്മം എങ്ങനെ എന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുനർജന്മത്തെ കുറിച്ച് പറഞ്ഞത്, ഇവിടെ മരിച്ചു പോകുന്ന ഒരാൾ എങ്ങനെയാണ് നാളെ പരലോകത്ത് പുനർജന്മം നൽകുക? എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചത് അങ്ങനെ നിങ്ങളുടെ മരണവും സാധ്യമാവൂ. നല്ല ജീവിതമാണോ? എന്നാൽ നല്ല മരണമാണ് കിട്ടുക. കെട്ട ജീവിതമാണോ? കെട്ട മരണമാണ് ലഭിക്കുക. ദുർമാർഗിയായി ജീവിക്കുകയും നല്ല മരണവും കൊതിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ ഭയന്ന് അവന്റെ ഹബീബിന് വഴിപ്പെട്ട് നാവിലെ ദിക്ര ചൊല്ലി, കൽബിലെ സലാത്ത് ചൊല്ലി, കാലുകൾ മുസല്ലയിലേക്ക് നടന്ന്, കാൽമുട്ടുകൾ സുജൂദിൽ കിടന്ന്, നെറ്റിത്തടങ്ങൾ പടച്ചറപ്പിന്റെ മുമ്പിൽ വെച്ച് കണ്ണുകൾ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവരാണോ? എന്നാൽ തമൂത്തൂന, നീ മരിക്കുന്നതും അങ്ങനെ തന്നെ സുജൂദിൽ കിടന്നിട്ടാവും. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതെങ്ങനെയാവും? എങ്ങനെയാണോ നീ മരിച്ചത് അങ്ങനെയാണ് പുനർജന്മനാളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുക. എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് പുനർജന്മം ഉണ്ടാവുക. കരുത്തറുത്താണോ മരിച്ചത് അങ്ങനെ തന്നെയാണ് പുനർജന്മനാളിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ വരിക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഒരാള് മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചതെങ്കിൽ നാളെ കഹ്ഹാറായ റബ്ബിന്റെ മുമ്പിൽ, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ, സർവാധിപതിയായ റബ്ബിന്റെ മുമ്പിൽ ഒരാളും മറ്റൊരാളെ സഹായിക്കാത്ത പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ അവനവൻ ചെയ്യുന്നത് മാത്രം പ്രതിഫലം കിട്ടുന്ന നാളിൽ അതേ കലിമത്ത് തൗഹീദ് പറഞ്ഞ് അവൻ മരിച്ചടക്കപ്പെട്ട കബറിൽ നിന്ന് പടച്ചറപ്പിന്റെ പരലോകത്തിന്റെ മഹശറയിൽ അവൻ എഴുന്നേറ്റു വരുമ്പോ ആദ്യം പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ പുനർജന്മത്തിൽ എഴുന്നേറ്റു നിൽക്കുക. അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മുഅദ്ദിനാണോ? ആ മുഅദ്ദിൻ മരണപ്പെട്ടു പോയാൽ അവൻ എഴുന്നേറ്റ് പരലോകത്ത് എഴുന്നേറ്റ് വരുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് നാളെ വിളിച്ചതുപോലെ പരലോകത്ത് എഴുന്നേറ്റ് വരുമത്രേ. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രീതിയിലാണ് എഴുന്നേറ്റ് വരിക. ഒരാളെ ഹജ്ജിന് പോകുമ്പോ ഇഹ്റാമിന്റെ വസ്ത്രത്തിലെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ
അയാളെങ്ങാനും മരണപ്പെട്ടു പോയാൽ നാളെ പരലോകത്ത് പുനർജന്മ നാളിൽ എഴുന്നേക്കുമ്പോ അവൻ തൽബീയത്ത് ചൊല്ലിയിട്ടായിരിക്കും എഴുന്നേക്കുന്നരെന്ന് റൂഹീ ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പുനർജന്മം അന്ധവിശ്വാസമല്ല, അബദ്ധജടിലമല്ല, ആശയവൈകൃതങ്ങളല്ല, ആരാധനാ വൈജാറ്റ്യങ്ങളല്ല. ആകർഷകമായ ആത്മീയതയുടെ ആനന്ദത്തെ പറഞ്ഞു തന്നതാണ് പുനർജന്മം. തമൂത്തൂനക മാ തഈശൂൻ വതുബഅസൂനക മാ തമൂത്തൂൻ. എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചത് അങ്ങനെയാണ് മരിക്കുക, എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് പരലോകത്തും വരിക. കൈകാലിട്ടടിച്ച് കണ്ണിലൂടെ വെള്ളം